നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അച്ചടക്ക നടപടി എടുക്കണമെന്ന ആവശ്യം നിലനിൽക്കെ രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രശംസകരോടുകൂടി കെ സി വേണുഗോപാൽ. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഡി സി സി അധ്യക്ഷ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പുതിയ പാർട്ടി ഉണ്ടാക്കിക്കൊള്ളൂ എന്നതടക്കമുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാമർശങ്ങൾക്കെതിരെ കാസർഗോഡ് ജില്ലയിലെയും പുറത്തുമുള്ള നേതാക്കൾ കെ പി സി സിക്കും എ ഐ സി സിക്കും പരാതി നൽകിയിരുന്നു. കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളെ അപമാനിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് കാട്ടിയാണ് നേതാക്കൾ പരാതി നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് പരസ്യ പ്രതികരണം വിലക്കിയ സാഹചര്യത്തിൽ നേതാക്കൾക്കെതിരെ സംസാരിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒപ്പം അവരുടെ അനുകൂലികളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ണിത്താനെ വാഴ്ത്തി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തെത്തിയത്. ജനപ്രിയനായ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് വിശേഷിപ്പിച്ച കെ സി വേണുഗോപാൽ അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്ന ശബ്ദമാണ് നൽകിയതെന്നാണ് പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ. നേരത്തെ കെ സി വേണുഗോപാലിനെതിരെ വിമർശനമുന്നയിച്ച പി എസ് പ്രശാന്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. കാസർഗോഡിന്റെ പ്രിയങ്കരനായ എം പി ജനകീയനായ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നായിരുന്നു വേണുഗോപാലിന്റെ പരാമർശം. ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കെ സി കെ എസ് യു വഴി രാഷ്ട്രീയത്തിലെത്തിയ അനുഭവങ്ങൾ വിവരിച്ചായിരുന്നു പ്രസംഗം ആരംഭിച്ചത് തന്നെ. കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുവെന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളി. പാർട്ടി തരാവുന്ന ഏറ്റവും വലിയ പദവി ഇതിനകം തന്നുകഴിഞ്ഞുവെന്നും കേരളത്തിലെ തർക്കത്തിലേക്ക് തന്നെ വലിച്ചിഴക്കേണ്ടെന്നുമാണ് കെ സിയുടെ നിലപാട്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.